ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ തന്തൂരി ബിരിയാണിയാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: ഒരു ബൗളിലേക്ക് 2 സ്പൂൺ മുളകുപൊടി ചേർക്കാം, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 സ്പൂൺ പുളിയില്ലാത്ത തൈര്, 1 ചെറുനാരങ്ങയുടെ നീര്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഫുഡ് കളർ. അത് ആവശ്യമെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ ചേർക്കാണ്ടിരിക്കാം. അതൊരു കളറിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്യണം. ഇതിലേക്ക് മസാല പുരട്ടി വെക്കാം. ചിക്കൻ എടുക്കാം. 2 മണിക്കൂറെങ്കിലും മസാല പുരട്ടി വെക്കണം. തലേന്ന് ആക്കി വെച്ചില്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും വെക്കണം. ഒരു പാനിലേക്ക് 1 സ്പൂൺ ബട്ടർ ഇടാം. 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതിന് വേണ്ടിയിട്ട് 3 തക്കാളി ഒന്ന് മിക്സിയിൽ നമുക്ക് അടിച്ചെടുക്കാം. ചിക്കനൊന്ന് മറിച്ചിട്ടിട്ട് വേവിക്കാം. ഒരു പാനിലേക്ക് 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഇത് 4 സവാള കട്ട് ചെയ്തിടണം. അത് ചേർക്കാം. സവാള ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റാം. സവാള വേഗം വാടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. സവാളയുടെ കളറ് മറന്നവരെ ഒന്ന് വഴറ്റണം. ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. സവാള നല്ലവണ്ണം വാടിയിട്ടുണ്ട്. ഇതിലേക്ക് 5 പച്ചമുളക് ചതുക്കിയതാണിത്, അത് ചേർക്കാം. എരിവില്ലാത്ത മുളകാണ്, അതുകൊണ്ടാണ് 5 എണ്ണം ചേർത്തത്. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. 1 സ്പൂൺ ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഒന്ന് നല്ലോണം വഴറ്റാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ഓരോരാളും ഓരോരു മാതിരി ഉണ്ടാക്കും. തക്കാളി അടിച്ചത് ചേർക്കാം. വെള്ളമൊന്നും ചേർക്കാണ്ടടിക്കണം. തക്കാളി അടിച്ചെടുക്കണം. നല്ലോണം മിക്സ് ചെയ്യാം. പച്ചച്ചുവ മാറുന്ന വരെ വഴറ്റണം. ഇത് നേരത്തെ ചിക്കൻ്റെ ബാക്കി മസാലയാണ്, അതൊന്ന് ഇതിലിടാം. ഇത് കുറച്ച് അവിടെ മാറ്റി വെച്ചതാണ്. ഇതിട്ടാൽ നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ഇടണം. ഇതിട്ടിട്ടൊന്ന് നല്ലോണം വഴറ്റുക. ഒരു ചിക്കൻ സ്ക്യൂബും കൂടി ഇടണം. അതൊന്ന് പൊടിച്ച് ചേർത്തി കൊടുക്കാം. തൈര് ചേർക്കാം. 1 ചെറുനാരങ്ങയുടെ നീര് ചേർക്കാം. നല്ലോണം മസാല വാടി വേണം. പച്ചച്ചുവ പോണം. 1/2 സ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ചെറിയ ജീരകപ്പൊടി ചേർക്കാം. എന്നിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒന്ന് ചിക്കൻ ഇട്ടാം. ചിക്കൻ നല്ലോണം മിക്സ് ആയാൽ മല്ലിയില കട്ട് ചെയ്ത് ഇടാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് കുറച്ച് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. ചെറിയ ചെറുങ്ങനെ സ്ലിമ്മിലിട്ടിട്ട്
ക്ലാസ് ബസ്മതി റൈസ് എടുത്തിന്. ഇത് അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ്. ഇത് മസാല റെഡിയാക്കാം. ഇത് നമുക്ക് വെള്ളം തിളപ്പിക്കാം. അതിൽ പട്ട, ഗ്രാമ്പ്, ഏലക്കായ്, ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് കുറച്ചധികം ചേർക്കണം. വെള്ളം കൂട്ടിയെടുക്കുന്നത് ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിൽ. എല്ലാം ഇട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്യാം. അരി തിളച്ചാൽ, വെള്ളം തിളച്ചാൽ അരി കഴുകിയിട്ടിടാം. നല്ലോണം മിക്സ് ചെയ്യാം. അങ്ങനെ അരി ഊറ്റിയെടുക്കാം. മസാല ഇട്ട് നമുക്ക് ദമ്മിടാം. പകുതി മസാല ആദ്യം ചേർക്കാം. പകുതി ചോറിടാം. ഇതിൻ്റെ മേലെ കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് മല്ലിയില കട്ട് ചെയ്തത്, കുറച്ച് മഞ്ഞൾ കലക്കിയിട്ട് വെച്ചതാണ് ഒരു കളറിന് വേണ്ടിയിട്ട്. അത് കുറച്ച് ചേർക്കാം. അതിൻ്റെ മേലെ ബാക്കി മസാലയും കൂടി ചേർക്കാം. ചുവന്ന് ബാക്കി ചേർക്കാം. കുറച്ച് മല്ലിയില ഇടാം. ഒരു 10 മിനിറ്റ് ദമ്മിട്ടിട്ടെടുക്കാം. സ്ലിമ്മിൽ വെക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് ദമ്മിട്ടെടുക്കാം. അതിൽ നമുക്ക് ചാർക്കോളും കൂടി കത്തിച്ചിട്ട് പുകയിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. പാത്രത്തിൽ ചാർക്കോൾ വെച്ചിട്ട് പുകയിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഒരു കഷ്ണ ചാർക്കോൾ കത്തിച്ച് അതിൽ ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് അടച്ച് വെച്ച് 10 മിനിറ്റ് ഇടാം. എന്നിട്ട് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അസ്സലാമു അലൈക്കും.